നമസ്കാരം എല്ലാ അച്ഛന്മാർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത് നമ്മുടെ ഫോണിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഡിലൻ സെറ്റപ്പിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഒരു രഹസ്യ അറയിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു യഥാർത്ഥ സെറ്റപ്പ് മനസ്സിലാവുന്നതല്ല. അതായത് നിങ്ങളുടെ ഫോണിൽ ഒരു രഹസ്യ ആപ്ലിക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്, ഫ്ലാഷ് ലൈറ്റ് എന്നാണ് പേര്. ഇതുപോലുള്ള ഒരുപാട് ടൈപ്പ് ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കത്തും, അതിന് ഓഫ് ചെയ്യുക, ഓഫ് ആവും. പക്ഷേ കുറച്ച് കുരുട്ട് ബുദ്ധിയെങ്കിലും ഉള്ളവർ നിങ്ങളുടെ ഫോൺ എടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ഒന്ന് ഞെക്കി പിടിച്ച് കഴിയുമ്പം ഈ ഫ്ലാഷ് ലൈറ്റ് എന്ന് പറഞ്ഞതിൽ എങ്ങനെ ക്ലിക്ക് ചെയ്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു എൻട്രി പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. നിങ്ങൾ ശരിക്കും മൂഞ്ചി, പിന്നെ അത് പാസ്വേഡ് പറഞ്ഞു കൊടുത്ത് തുറന്നില്ലെങ്കിൽ പിന്നെ വലിയ കോലാഹലങ്ങളും ബഹളങ്ങളും ഉണ്ടാകുന്നതിന് കാര്യമാകും. പക്ഷേ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ ഒരാൾ കണ്ടുപിടിച്ച് ഉടായ്പ ആണെന്ന് മനസ്സിലാക്കിയെങ്കിലും തുറക്കാൻ പറഞ്ഞാലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ എൻ്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കും, 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ ഒരു പാസ്വേഡ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ തന്നെ അവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒരു പരസ്യങ്ങൾ വരും, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയുക. ജസ്റ്റ് ആ പരസ്യം ഒന്ന് സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നു. പക്ഷേ ഇവിടെ എൻ്റെ 2 ഫോട്ടോ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ടൈപ്പും എൻ്റെ ഈ ഒരു ആപ്ലിക്കേഷനില്ല. അവർ ഹാപ്പിയായി, അതായത് വെറുതെ ഒരു ആപ്ലിക്കേഷൻ ഇട്ടിട്ടുള്ളൂ, അതിൽ വേറെ രഹസ്യങ്ങളൊന്നുമില്ലെന്ന് നമുക്ക് ആപ്ലിക്കേഷൻ തുറന്നു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വേറെ ഒരു വിഷയവുമില്ല. പക്ഷേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനുള്ളിൽ നമ്മുടെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചും വയ്ക്കാം, വേറെ ആരും അറിയില്ല. അതെങ്ങനെയാണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് നിങ്ങൾ ഫ്ലാഷ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ യഥാർത്ഥ പാസ്വേഡ് ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കുക. യഥാർത്ഥ പാസ്വേഡ് അടിച്ച് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു സംഭവം എങ്ങനെ നിങ്ങളുടെ ഫോണിൽ ചെയ്യുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ ലൈക്കാണ് നമുക്ക് ഓരോ വീഡിയോയും ചെയ്യാനുള്ള സപ്പോർട്ട് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ലൈക്ക് അടിച്ചിട്ട് പോവുക. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമേ ഞാൻ താഴെ തന്നിരുന്ന ലിങ്കിൽ പോയിട്ട് ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫ്ലാഷ് ലൈറ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള 100 കണക്കിന് ആപ്ലിക്കേഷൻ കിട്ടും. പക്ഷേ ഈ ആപ്ലിക്കേഷൻ കിട്ടണമെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യണം. ആപ്ലിക്കേഷനെ കുറിച്ച് ഒന്നുകൂടി പറയാം. ജസ്റ്റ് ലൈറ്റ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും, ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ ലോങ് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുത്ത് ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് എൻ്റർ ആവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും, ഞാനിവിടെ എൻ്റെ ആപ്ലിക്കേഷനിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് രഹസ്യമായിട്ട് ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ്, ആഡ് ചെയ്ത് വെച്ചു. അപ്പം അതുപോലെ വീഡിയോ ആഡ് ചെയ്യാം, ഓഡിയോ ആഡ് ചെയ്യാം, നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ആരും അറിയാതെ എല്ലാം നിങ്ങളുടെ ഗാലറിയിലുള്ള ഓഡിയോയും വീഡിയോയും എല്ലാം ഇതിൽ രഹസ്യമായിട്ട് ഒളിപ്പിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും. ഇനി എൻ്റെ സൈഡിലായിട്ടൊരു സെറ്റിങ്സ് ഉണ്ട്, അവിടെയാണ് ഇതിൻ്റെ യഥാർത്ഥ കളികൾ ഇരിക്കുന്നത്. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് ആക്സസ് ചെയ്യണമെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ലോക്കിൻ്റെ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ പാസ്വേഡ് വല്ല ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചേഞ്ച് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയ കാര്യം, ഫേക്ക് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് നമ്മൾ ഇതുപോലുള്ള ഏതെങ്കിലും സമയത്ത് നമ്മൾ പിടിക്കപ്പെട്ടാൽ തുറക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു പാസ്വേഡ് ഇവിടെ ഒന്ന് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1, 2, 3, 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വേണമെങ്കിൽ പ്രിവൻറ്റ് അൺഇൻസ്റ്റാൾ എന്ന് പറയുന്നൊരു ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സുരക്ഷിതമായിട്ട് വയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ആര് തുറന്നാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ആപ്ലിക്കേഷൻ ആരെങ്കിലും തുറന്നു, തുറന്നതിന് ശേഷം ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു, അതിനുശേഷം ഈ ഒരു സംഭവം കണ്ടുപിടിച്ചാൽ പോലും, ഇപ്പോൾ ലോങ് പ്രസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ പോലും നമ്മുടെ ഫേക്ക് പാസ്വേഡ് ഇവിടെ കൊടുക്കുക. ഫേക്ക് പാസ്വേഡ് കൊടുക്കുമ്പം ഒരു പരസ്യം വരും, അത് ജസ്റ്റ് നിങ്ങൾ ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും സഹിക്കുക, അല്ലാതെ രക്ഷയില്ല. ജസ്റ്റ് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം ഇമേജ് കാണിച്ചു കൊടുക്കുക. അത് എൻ്റെ ഫോണിലൊന്നുമില്ല, ഞാൻ ചുമ്മാ ഒരു ആപ്ലിക്കേഷൻ ഇട്ടാൽ അതിനപ്പുറത്തേക്കേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾ പേടിക്കേണ്ട, എല്ലാം സെർച്ച് ചെയ്തോളാൻ പറയുക. പക്ഷേ ഇനി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഒറിജിനൽ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ നമ്മുടെ സണ്ണി ചേച്ചിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണുക. അപ്പം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക, അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന്. അപ്പോൾ സണ്ണി ചേച്ചിന് ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് അടിക്കുക. അപ്പം ഇതാണ് സംഭവം. ഇന്ന് വരെ കണ്ടതിൽ വെച്ചാൽ ഏറ്റവും നല്ല ഒരു രഹസ്യ ആപ്ലിക്കേഷനായിട്ട് എനിക്കിതിനെ തോന്നി. സോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നാളെ മറ്റൊരു കിട്ടിലെ വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ ബൈ ഗായ്സ്.